ഹലോ എവ്രിവൺ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ പ്ലാന്റ് ഹാങ്ങറാണ്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു എയർ ഡ്രൈ ക്ലേ ആണ്. ഈ എയർ ഡ്രൈ ക്ലേനെ നമ്മളൊന്ന് ചെറുതായിട്ട് പരത്തിയതിന് ശേഷം ഒരു കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാർ ഷേപ്പിലെ കുക്കി കട്ടറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഉള്ള കുക്കി കട്ടേഴ്സ് യൂസ് ചെയ്യാം. ഇതിൻ്റെ സൈഡ്സെല്ലാം നമുക്കൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്തൊന്ന് ക്ലിയർ ചെയ്ത് തന്നെ. ഇതിന് ഞാൻ ടെക്സ്ചറിങ് കൊടുക്കുന്നത് പെന്നിൻ്റെ പല പാർട്സ് വെച്ചിട്ടാണ്. ഇതിൻ്റെ റീഫിൽ വെച്ചിട്ട് നമ്മൾ ടെക്സ്ചറിങ് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം റീഫിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഹോൾ ഇടുന്നത്, അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡ്രൈ ആയ ക്ലേ വൈറ്റ് ഷെയ്ഡിലിരിക്കും. കംപ്ലീറ്റ്ലി ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ വലിയൊരു സൈസാണിത്. അതുപോലെ തന്നെ പല ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്ത ക്ലേ ആണിത്. ഇതിനെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടുന്നത് ബോട്ടിൽസാണ്. ഇവിടെ ഞാൻ ചെറിയ ബോട്ടിൽസാണ് എടുത്തിരിക്കുന്നത്. ജൂട്ടിൻ്റെ റോപ്പ് വേണം. ഇനി നമുക്ക് ഈ ബോട്ടിലൊക്കെ ഒന്ന് ഹാങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജൂട്ടിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നമുക്കൊരു ചെറിയൊരു ലൂപ്പ് വരുന്ന രീതിയിൽ ഈ ബോട്ടിൽ നമുക്ക് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് വീക്ക് എന്ന് പറയുന്ന ഗ്ലൂ ആണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നല്ല ടൈറ്റായിട്ട് നമുക്കത് ഇതിൻ്റെ എൻഡ് നന്നായിട്ട് ഗ്ലൂ ഒഴിച്ച് സെക്യൂർ ചെയ്യണം. അങ്ങനെ നമ്മൾ മൂന്ന് ബോട്ടിൽ ഒരേ കണക്ക് തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിക്കാണ് വേണ്ടുന്നത്. ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തുതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൂടെ നമുക്ക് ബാംബുവിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ മുള, അതിൻ്റെ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ സ്റ്റിക്ക് നമ്മൾ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് ജൂട്ടിൻ്റെ റോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ കമ്പിൻ്റെ രണ്ട് സൈഡിലും ഈ ജൂട്ടിൻ്റെ റോപ്പ് കൊണ്ട് നമുക്ക് കെട്ടിയെടുക്കാം. കെട്ടിയിരിക്കുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ സെയിം ഗ്ലൂ തന്നെ ഈ നോട്ടുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽസ് എല്ലാം ഈ സ്റ്റിക്കിൽ ഹാങ് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ടങ്കൂസ് ആണ്. കുറച്ച് കട്ടിയുള്ള ടങ്കൂസ് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ്.
അങ്ങനെ നമ്മൾ ഈ മൂന്ന് ബോട്ടിൽസും ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്സും നമ്മൾ ഹാങ് ചെയ്തെടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന സെയിം ടങ്കൂസ് തന്നെയാണ്. ഇതെല്ലാം ഹാങ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മണി പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും